ശ്രീ എൻ ശ്രീകുമാർ, അദ്ദേഹം കുറച്ച് അധിക സമയമായി കാത്തിരിക്കുന്നു. ശ്രീകുമാർ സാർ, ഇവിടെ RSS ബന്ധം ആരോപിച്ചു വെച്ചതിൽ ഇതിപ്പോൾ ആ പേരുകളിലേക്ക് മറ്റൊരു പേരുകൂടി കഴിഞ്ഞ ദിവസം ചേർത്ത് വെച്ചു. അത് ശ്രീ മോഹൻദാസിന്റെ പേരാണ്. മോഹൻദാസ് ഇസ്ലാമിക വിരുദ്ധത ഉള്ള നേതാവ് കൂടിയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ട് നൽകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്തുമെന്ന് PV അൻവർ പറയുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ഒരു പോസ്റ്റ് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു സമീപനം ഈ CPIM നേതാക്കൾക്കുണ്ടോ? അവർ മൃദു സമീപനം സ്വീകരിക്കുന്നു, ന്യൂനപക്ഷ മൃദു സമീപനമാണ് അവർ പുലർത്തുന്നത് എന്നല്ലേ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? അതിനിടെ എങ്ങനെയാണ് അൻവറിനെ പോലെ ഒരു നേതാവ് ഇത്തരം ഒരു വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ ആരോപണമോ ഉന്നയിക്കുന്നത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? നോക്കൂ അഭിലാഷേ, CPIM ഒരു നടപടിക്ക് വിധേയനായ അൻവർ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്നലെ വരെ CPIM ഒപ്പം നിന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടി വിടുന്നതിന് പറഞ്ഞ കാരണങ്ങള് അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങൾ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പാർട്ടി സെക്രട്ടറി അതിനെ താത്വികമായി കണ്ട് ഗോവിന്ദമാഷ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞത് അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല, അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് അറിയില്ല, അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് നയങ്ങളെ കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ 8 വർഷമായിട്ട് അൻവർ ഈ പാർട്ടിക്ക് ഒപ്പം നടക്കുന്ന ഒരു സഹയാത്രികനായ MLA ആണ്. പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളെ കുറിച്ച് ഈ പാർട്ടി പറയുമ്പോൾ അതും ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ഇതില് രണ്ടു കൂട്ടരും അവരവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ പാർട്ടി സഖാക്കൾക്കും ഈ ഗവൺമെന്റിന്റെ കീഴിൽ രക്ഷയില്ലെന്നാണ് അൻവർ പറയുന്നത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള തുടർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞാനിതിൽ കാണുന്നത് അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി ഇന്നലെ 3 മിനിറ്റ് കൊണ്ട് അതിന് ഒരു താൽക്കാലിക പ്രതികരണം നടത്തി, വിശദമായി സംസാരിക്കാവുന്ന പറഞ്ഞു. ഇന്ന് രാത്രി 8 മണി വരെ എന്താ സംസാരിക്കാതിരുന്നത്? അപ്പൊ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ ഒരുപാട് ആലോചിക്കേണ്ടി വരും CPIM. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ എന്തിനാ ഇത്ര താമസം? രണ്ടാമത്തെ കാര്യം, അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അൻവർ ഇപ്പോൾ വലതുപക്ഷത്തിന്റെ കോടാലിയാണെന്നും മാധ്യമങ്ങൾക്ക് അൻവർ വിശുദ്ധനാണെന്നും ഒക്കെ ഈ CPIM പറയുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഇന്നലെ വരെ അൻവർ കോടാലി ആയിരുന്നില്ലല്ലോ. അപ്പൊ പാർട്ടിയിലെ ഗവൺമെന്റിനെ വിമർശിക്കുകയാണെങ്കിൽ കോടാലിയായി, പിന്നെ മാധ്യമങ്ങളിൽ എന്ത് തെറ്റാണ് ചെയ്തത്? അൻവർ പറയുന്നതൊന്നും കേൾപ്പിക്കാനോ കാണിക്കാനോ പാടില്ലെന്നാണോ CPIM പറയുന്നത്? അൻവറിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ വിശുദ്ധമാക്കിയത്? ഇതൊക്കെ പാർട്ടിക്ക് ഈ ബ്രാഞ്ച് സമ്മേളന കാലത്ത് വിശദീകരിക്കേണ്ടി വരും. ഗോവിന്ദൻ മാഷ് വ്യാഴാഴ്ചകളിൽ പാർട്ടി പത്രത്തിൽ എഴുതുന്ന ലേഖനങ്ങളിൽ ഇന്നേ വരെ അൻവർ വിഷയം സൂചിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ശ്രീ എൻ ശ്രീകുമാർ, ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മ കാണും ഈ PV അൻവറിന്റെ തടയണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിരന്തരമായി വാർത്തകളിൽ എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നതാണ്, News18 നൽകിയിരുന്നതാണ്. അന്ന് ഞങ്ങളെ ബൂർഷ്വാ മാധ്യമങ്ങൾ എന്നൊന്നും വിളിച്ചതായി കേൾക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് അൻവർ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. നാളെ അൻവർ നിയമലംഘനം നടത്തിയാൽ ഒരു മടിയും കൂടാതെ അത് തന്നെ റിപ്പോർട്ട് ചെയ്യും. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം തടയണ പൊളിക്കാനുണ്ടായപ്പോൾ ശ്രീ CR നീലകണ്ഠൻ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധമൊക്കെ അത് അതേ നിലയിൽ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ പാർട്ടിക്ക് ഈ അൻവർ വിഷയത്തില് അവർക്ക് ന്യായീകരണം കണ്ടെത്താൻ കഴിയുന്നില്ല, തൊടു ന്യായീകരണങ്ങളെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, അൻവർ CPIM വിജയിപ്പിച്ച ഒരു MLA ആണ്. ഇന്നലെ അൻവറിനെതിരെ നിലമ്പൂരിൽ പ്രകടനം നടത്തി പാർട്ടി. അതെ, ഗോവിന്ദൻ മാഷ് അതുപോലെ മറ്റു നേതാക്കളൊക്കെ പത്രസമ്മേളനം നടത്തി. എന്താണ് ഇവരാരും MLA സ്ഥാനം അൻവർ രാജിവെക്കാൻ പറയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിനവർ പറയുന്നുണ്ടല്ലോ പാർട്ടിയുടെ പാർട്ടി അംഗമല്ല എന്നുള്ളത്. അല്ല, പാർട്ടി അംഗമല്ലെങ്കിൽ വേണ്ട, ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് അൻവർ. അതെ, അപ്പൊ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണെങ്കിൽ ഇടതുമുന്നണി MLA ആണ്. ഇടതുമുന്നണി ജയിപ്പിച്ച MLA ആയ അൻവർ രാജിവെക്കണം എന്ന് പറയാത്തത് എന്തുകൊണ്ടാ? അപ്പൊ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ പാർട്ടി ഭയക്കുന്നു. രണ്ടാമത്തെ കാര്യമുള്ള എന്താ വെച്ചാൽ,
ഗോവിന്ദൻ മാഷും അതുപോലെ പാർട്ടിയുടെ നേതാക്കളൊക്കെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണ്, അത് മറക്കരുത്. നമ്മള് ഗോവിന്ദൻ മാഷും പറഞ്ഞു, പി പി രാമകൃഷ്ണൻ പറഞ്ഞു, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അപ്പൊ ആ ഗൗരവമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുമ്പോൾ അന്ന് ഗൗരവമുള്ള ആരോപണം എന്ന് പറഞ്ഞവർ പിന്നെ എങ്ങനെയാണ് അൻവർ കോടാലിയാകുന്നത്? ഇന്ന് സി പി എമ്മിന്റെ മുഖപത്രത്തില് അവരുടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശ്, ഇന്ന് അദ്ദേഹം ദേശാഭിമാനി ചീഫ് എഡിറ്ററാണ്, അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അൻവറിനെ കുറിച്ച്. ആ കുറിപ്പിൽ പോലും അത് വായിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് വ്യക്തത വരുന്നില്ല. അതായത് ഭൂരിപക്ഷ മറ്റേ വലതുപക്ഷ മാധ്യമങ്ങളെ, വലതുപക്ഷ പാർട്ടികളെ, ആ മലയാള മനോരമയുടെ പഴയ പത്രാധിപര് ഇങ്ങനെ പറഞ്ഞു, എ കെ ആന്റണി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ്. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് അൻവറിനെ ഞങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നൽകാൻ ഇന്നലെ ഗോവിന്ദ മാഷിക്ക് പോലും പറ്റിയില്ല. മാഷ് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർ അത് വിശ്വസിക്കുന്ന വരുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ അറിഞ്ഞുകൊണ്ടല്ലോ അൻവർ വന്നത്. ഇവർ തന്നെ അല്ലേ പറയുന്ന അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണ്. നോക്കൂ അഭിലാഷെ, ഇവരെന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് പറയുന്നു. അതേ നാക്കുകൊണ്ട് അവർ പറയാണ് അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ലെന്ന്. അപ്പൊ ഇതൊക്കെ എട്ട് വർഷമായിട്ടും ആ സംവിധാനത്തെ കുറിച്ചൊന്നും അറിയാതെയാണ് എം എൽ എ ആയി തുടർന്നത്. അല്ല, അതിന്റെ അല്ല, അതായത് അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ് ഗോവിന്ദൻ മാഷാണ്. എന്നിട്ട് അവര് പറയാ കമ്മ്യൂണിസ്റ്റ് സംവിധാനം അറിയില്ല. ഇത് ഒരു കാര്യം അഭിലാഷ് ആലോചിക്കണം. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ജില്ല തിരിച്ചിട്ട് നമ്മൾ ഈ പത്രങ്ങളുടെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്ന പോലെ പ്രസിദ്ധീകരിക്കരുത്. മലപ്പുറത്ത് ഒരു നയം, തൃശ്ശൂരിലെ നയം. ഞാൻ ഉദാഹരണം പറയാം, മലപ്പുറത്ത് ഡി സി സി പ്രസിഡന്റായ ടി കെ ഹംസെ ഇവരെ കൂടെ ചേർത്തു. അതിനുശേഷം യൂത്ത് ലീഗിന്റെ നേതാവായിരുന്ന കെ പി ജലീലിനെ കൂടെ ചേർത്തു മലപ്പുറത്ത്. അതിനുശേഷം തൃശ്ശൂരിൽ എത്തിയപ്പോ എന്താണ്, കത്തോലിക്ക സഭയിലെ ലോനപ്പൻ നമ്പാളിനെ കൂടെ ചേർത്തു. എറണാകുളത്ത് എത്തിയപ്പോൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട സഭാഷ് ടെമ്പോളിനെ കൂടെ ചേർത്തു. ചങ്ങനാശ്ശേരി തിരുവല്ല ഭാഗത്ത് എത്തിയപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഫിലിപ്പോ നമ്മുടെ ശോഭന ജോർജിനെയും അതുപോലെ അവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഫിലിപ്പോസ് തോമസിനെയും കൂടെ ചേർത്തു. ഇങ്ങനെ വ്യത്യസ്തമായ നയങ്ങൾ അണവനയെന്ന ഇവർ പറയാ ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ സൂത്രത്തിൽ ഓരോരുത്തരെ ജയിപ്പിച്ചിടുമ്പോ ഈ പാർട്ടി ആലോചിക്കണം ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് സംവിധാനമോ പാരമ്പര്യം അറിയില്ല എന്ന്. അല്ലാണ്ട് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറയരുത്. ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്ത്. ഈ ബ്രാഞ്ച് യോഗങ്ങളിൽ ഇവർക്ക് പറയാൻ എന്താ ഉള്ള? അൻവറിനെ എന്തിനു പുറത്താക്കി എന്ന് ചോദിച്ചാൽ ഈ പത്രസമ്മേളനത്തെ പറയുന്നത് പാർട്ടി യോഗങ്ങളിൽ പറയാൻ പറ്റുമോ? അങ്ങനെയാണെ ഒറ്റ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കില്ലേ? എന്തുകൊണ്ടാണ് അൻവറെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞത് കടുപ്പിച്ചു പറഞ്ഞു, അപ്പൊ പിറ്റേത് പാർട്ടിക്ക് തോന്നി അത് കുറച്ച് കൂടിപ്പോയിന്ന്. അപ്പൊ പാർട്ടി അത് അഭ്യർത്ഥനയാക്കി മാറ്റി. ആ അഭ്യർത്ഥന അൻവർ ഉൾക്കൊണ്ടു എന്ന് വന്നപ്പോൾ ഈ സി പി എമ്മിന്റെ ഇടതുപക്ഷ നിരീക്ഷകരായി വരുന്നവര് അവരെന്താ പറഞ്ഞതറിയാവോ? അൻവർ ഇന്ന് നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നു എന്നാ പറഞ്ഞത്, അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ്. ആ അൻവറിനെ നാല് ദിവസം കഴിഞ്ഞ് അൻവറെ ആരോപണം കടുപ്പിച്ചിട്ട് തള്ളിപ്പറയാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള നയങ്ങളും പരിപാടികളും ഒക്കെ ഈ തുടർഭരണത്തിൽ അവർക്കുണ്ടായ ഗതികേടാണ്. എട്ട് വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അന്ന് സി പി ഐ കഠിനമായി ഈ മന്ത്രിസഭയെ വിമർശിച്ചു. മറ്റേ എന്താണ്, അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നാല് മന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചു. ഇന്നിപ്പോ എന്നിട്ട് കേരയിൽ വിഷയം വന്നു. സി പി ഐയുടെ ഇരട്ടത്താപ്പ് ഞാൻ പറയാം, കേരയിൽ വിഷയം വന്നപ്പോ സി പി ഐ എതിർത്തു, എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ അതേ സി പി ഐ അവരുടെ അസംബ്ലി ചേർന്നപ്പോഴേ എം എൽ എ ആയിരുന്ന എം എൽ എ സുപാലിനെ കൊണ്ട് കേരളിനെ അനുകൂലമായിട്ട് പ്രസംഗിപ്പിച്ചു. അതാ നിയമസഭാ സമ്മേളനം വരാൻ പോവാണ്. ഈ അൻവർ വിഷയത്തില് ഇപ്പൊ ബിനോയ് വിഷയം കടുപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അതുപോലെ സി പി ഐയുടെ മറ്റേ ജില്ലാ തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ്, അദ്ദേഹം മറ്റേ നമ്മുടെ സുരേഷ് ഗോപി ആംബുലൻസിലോ. ഇത് ഈ നിയമസഭാ സമ്മേളനം വരുമ്പോൾ അൻവർ വിഷയത്തിൽ സി പി ഐ അൻവറിന് ഉന്നയിച്ച ആരോപണം ഉണ്ടല്ലോ എ ഡി ജി പിയുടെ കാര്യം, അതിന്റെ ഒപ്പം നിൽക്കുമോ എന്നറിയേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിയമസഭയിൽ യു ഡി എഫ് എ ഡി ജി പി വിഷയം ഉന്നയിക്കുമ്പോൾ സി പി ഐ കേരയിൽ എടുത്ത പോലെ രണ്ടു പഞ്ചിയിലും കാല് വയ്ക്കുന്ന നടപടി എടുക്കുമോ? ഇതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇടതുമുന്നണി ആണെങ്കിലും സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തില് അവർക്ക് പ്രവർത്തകരോട് പറയാനോ അനുഭാവികളോട് വിശദീകരിക്കാനോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുടർ ഭരണത്തിൽ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില ചലനങ്ങളാണ്
ആ ചലനങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഈ അൻവറിന്റെ ഇപ്പുറത്തേക്ക് കാണാൻ പറ്റും.